ഈട്ടിയും തേക്കും മഹാഗണിയും ആഞ്ഞിലിയും മരുതും പുന്നയും പ്ലാഷും വളരേണ്ട കേരളത്തിലെ വനഭൂമികളിൽ എന്തിനാണ് സെന്നയും അക്കേഷ്യയും പോലുള്ള അധിനിവേശ സസ്യങ്ങൾ? ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തനത് വനവൃക്ഷങ്ങളാൽ സമ്പന്നമാകേണ്ട നമ്മുടെ കാടുകളിൽ വിദേശ വൃക്ഷത്തൈകൾ നടാൻ വീണ്ടും പദ്ധതിയിടുകയാണ് വനം വകുപ്പ്. അപകടം തിരിച്ചറിഞ്ഞ് കേരളം മുറിച്ചു മാറ്റാൻ തുടങ്ങിയ യൂക്കാലി മരങ്ങളാണ് വീണ്ടും തോട്ടവൽക്കരണത്തിന്റെ പേരിൽ നടാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വനഭൂമിയെ വലിയ രീതിയിൽ നശിപ്പിച്ച യൂക്കാലി തോട്ടങ്ങൾ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വനം വകുപ്പിന്റെ ഭാഗമായ കേരള വനം വികസന കോർപ്പറേഷനാണ്. കോർപ്പറേഷന്റെ പരിധിയിലുള്ള ഭൂമിയിലാണ് യൂക്കാലി തൈകൾ നടാൻ പോകുന്നത്. അധിനിവേശ സസ്യമായ മഞ്ഞക്കൊന്ന അഥവാ സെന്ന വരുത്തിവെച്ച നഷ്ടങ്ങൾക്ക് പരിഹാരം കാണാൻ വയനാട്ടിൽ വനം വകുപ്പ് വിയർക്കുന്നതിനിടയിലാണ് മറ്റൊരിടത്ത് ഈ യൂക്കാലി പ്ലാന്റിംഗ്. അതും 2021 കേരള വനനയത്തെ തന്നെ അട്ടിമറിച്ചുകൊണ്ട്. സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പേരുകേട്ട പെരിയാർ കടവ് സങ്കേതത്തിൽ ഉൾപ്പെടെ വനം വികസന കോർപ്പറേഷന്റെ കൈവശമുള്ള വനഭൂമിയിലാണ് യൂക്കാലി നടുന്നത്. കാട്ടിനുള്ളിൽ യൂക്കാലി നടാൻ പണം ചെലവഴിക്കുന്ന കോർപ്പറേഷൻ തന്നെ അധിനിവേശ സസ്യങ്ങൾ നശിപ്പിക്കാനും വൻതുക ചെലവിടുന്നുണ്ട് എന്നതാണ് വിരോധാഭാസം. 2017 സർക്കാർ ഉത്തരവ് പ്രകാരം സാമൂഹിക വനവൽക്കരണത്തിന്റെ ഭാഗമായി നട്ടുപിടിപ്പിച്ച യൂക്കാലി, അക്കേഷ്യ, മാഞ്ചിയം എന്നീ മരങ്ങൾ മുറിച്ചു മാറ്റാൻ വനം വകുപ്പ് തീരുമാനിച്ചിരുന്നു. തദ്ദേശീയ വൃക്ഷത്തൈകൾ ഉപയോഗിച്ച് സ്വാഭാവിക വനം പുനരുജ്ജീവിപ്പിക്കുകയാണ് ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിലൂടെ ലക്ഷ്യമാക്കിയിരുന്നത്. പകരം മാവ്, പ്ലാവ്, കാട്ടുനെല്ലി, വാഗ എന്നീ മരങ്ങൾക്ക് ഇടമൊരുക്കുമെന്നാണ് വനം വകുപ്പ് പറഞ്ഞിരുന്നത്. ആ തീരുമാനത്തിന് നേർ വിപരീതമാണ് യൂക്കാലി തൈ നടുന്നതിന് ഇപ്പോൾ നൽകിയ അനുമതി. കേരള വനം വികസന കോർപ്പറേഷൻ MD സർക്കാരിന് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായതിനാൽ യൂക്കാലി നടാൻ അനുവദിക്കണമെന്നാണ് കോർപ്പറേഷൻ പറയുന്നത്. വനനയം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ച വനം വികസന കോർപ്പറേഷന്റെ വർക്കിംഗ് പ്ലാൻ പ്രകാരമാണ് യൂക്കാലി നടാൻ അനുമതി നൽകിയത് എന്നാണ് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നൽകുന്ന വിശദീകരണം. വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷന്റെ നിലനിൽപ്പിന് ഇത് അനിവാര്യമാണ് എന്ന ന്യായമാണ് മന്ത്രിയും മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ കാട്ടിനുള്ളിൽ യൂക്കാലി നടുന്നതിന് അനുമതി നൽകിയ തീരുമാനത്തിൽ എതിർപ്പുമായി ഭരണകക്ഷിയായ CPI രംഗത്ത് വന്നിട്ടുണ്ട്. കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന രൂക്ഷമായ പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. ഒരു കാലത്ത് ഏകവിളത്തോട്ടങ്ങൾക്കായി നമ്മുടെ കാടുകൾ വെട്ടി നശിപ്പിച്ചതിന്റെ ഫലം കൂടിയാണ് ഈ സംഘർഷം. ഏകവിളത്തോട്ടങ്ങൾ കാരണം വരണ്ടുപോയ കാടുകളിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വന്നതോടെയാണ് മൃഗങ്ങൾ കാടിറങ്ങാൻ തുടങ്ങിയത്. അതിന് പരിഹാരം കാണുന്നതിനുള്ള പ്രധാന മാർഗമാണ് സ്വാഭാവിക വനത്തിന്റെ പുനരുജ്ജീവനം. വീണ്ടും യൂക്കാലി നടാനുള്ള തീരുമാനം അത്തരം ശ്രമങ്ങൾക്ക് കൂടി തിരിച്ചടിയായി മാറുന്നു. സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി വനം വകുപ്പ് നട്ടിരുന്ന മരങ്ങൾ പ്രധാനമായും അധിനിവേശ സസ്യങ്ങളായ യൂക്കാലിയും അക്കേഷ്യയും കാറ്റാടിയും സുബാബിളും ഒക്കെയാണ്. അവയെല്ലാം ജൈവ വൈവിധ്യത്തിന് ഭീഷണിയായ മരങ്ങളാണ്. ഈ സസ്യങ്ങൾ അടിക്കാടുകളെ നശിപ്പിക്കുകയും ഭൂഗർഭജലത്തെ വറ്റിക്കുകയും മണ്ണിന്റെ പശുമയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നട്ടുപിടിപ്പിക്കുന്ന ഈ മരങ്ങൾ കൂടാതെ അധിനിവേശ സസ്യങ്ങൾ കേരളത്തിലെ കാടുകളുടെ നാശത്തിന് പലതരത്തിൽ കാരണമാകുന്നുണ്ട്. കേരളത്തിൽ കണ്ടെത്തിയ 82 അധിനിവേശ സസ്യങ്ങളിൽ 30 തനത് വനസസ്യങ്ങൾക്ക് കടുത്ത ഭീഷണി ഉയർത്തുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട്. അടിക്കാടുകളുടെ വളർച്ചയെ ഇത് ബാധിക്കുന്നതോടെ ഭക്ഷ്യ ശൃംഖല തകരുകയും വന്യജീവികളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുകയും ചെയ്യും. വനസമ്പത്തിന് ശോഷണം സംഭവിച്ചാൽ വന്യജീവികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത് പതിവായി മാറും. മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി മന്ത്രിസഭ പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേയാണ്. അതൊന്നും പരിഗണിക്കാതെയാണ് ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഈ വീഴ്ചയുണ്ടായിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം പരിഹരിക്കുന്നതിനുള്ള ദീർഘകാല പദ്ധതിയായി ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനവും കാട്ടിൽ വെള്ളവും തീറ്റയും ഉറപ്പുവരുത്തലുമാണ് ഹൈക്കോടതി നിയോഗിച്ച വിദഗ്ധ സമിതിയും അടുത്തിടെ ശുപാർശ ചെയ്തത്. സാമൂഹ്യ വനവൽക്കരണത്തിന്റെ പേരിൽ വെച്ചുപിടിപ്പിക്കുന്ന ഈ മരങ്ങൾ വൻകിട വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുവായാണ് പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത്. സ്വകാര്യ കമ്പനികളുടെ ലാഭത്തിനു വേണ്ടി ഇനിയും വനം വെട്ടിത്തെളിക്കാമെന്ന നയം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കാലത്ത് ഒട്ടും അനുയോജ്യമല്ല എന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ സന്തുലിതാവസ്ഥയെയും കാലാവസ്ഥയെയും ജലലഭ്യതയെയുമെല്ലാം സ്വാധീനിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ പലതരം ഭീഷണികളുടെ നടുവിലാണ്. സ്വാഭാവിക വനഭൂമിയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അധിനിവേശ സസ്യങ്ങളും കാട്ടുതീയും മരുവൽക്കരണവുമെല്ലാം പശ്ചിമഘട്ടത്തിലെ ജൈവസമ്പത്തിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത തരത്തിലുള്ള ഇടപെടലായി മാറുകയാണ് യൂക്കാലി തോട്ടങ്ങളുടെ വ്യാപനം.